കാതൽ ദി കോർ എന്ന മമ്മൂട്ടി സിനിമയിൽ ഒരു വില്ലനുണ്ടോ? അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വില്ലന്മാരാണോ ഈ സിനിമയിലുള്ളത്? അതുമല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ ഈ സിനിമയിൽ വില്ലന്മാരാണോ? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ സിനിമ ഉന്നയിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഒരു കലാകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത എന്നതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുള്ളതാണ്. അതായത്, കേരളത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാണെങ്കിലും അതിനെപ്പറ്റി മമ്മൂക്ക എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ലാലേട്ടൻ എന്ത് പറഞ്ഞു എന്നൊക്കെ അന്വേഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കലാകാരൻ തൻ്റെ സാമൂഹിക പ്രതിബദ്ധത നിർവഹിക്കേണ്ടത് തൻ്റെ കലയിലൂടെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മലയാള സിനിമയുടെ മഹാനടൻ, നമ്മുടെയൊക്കെ പ്രിയങ്കൻ നായരുടെ മമ്മൂക്ക ഈ സിനിമയിലൂടെ. കാതൽ ദി കോർ എന്ന ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ, വളരെയധികം പ്രത്യേകതയുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടി എന്ന മഹാനടനും മമ്മൂട്ടി എന്ന സൂപ്പർ താരവും തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹം ഈ സിനിമയിലൂടെ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ധൈര്യവും ഏറ്റവും വലിയ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും. കൂടാതെ ഈ ഒരു പ്രമേയത്തെ ആസ്പദമാക്കി ഒരു മുഖ്യധാര സിനിമ സ്വന്തം നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ സ്വന്തമായി നിർമ്മിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സല്യൂട്ടിന് അദ്ദേഹം അർഹിക്കുന്നു. മമ്മൂട്ടി കമ്പനി എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു കാണുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ മേൽ, ആ ഒരു നിർമ്മാണ കമ്പനിയുടെ മേൽ പ്രേക്ഷകർക്ക് അത്രമാത്രം പ്രതീക്ഷയും വിശ്വാസവും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഒരു പ്രമേയത്തെ ആസ്പദമാക്കി വിദേശ ഭാഷകളിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലുമൊക്കെ വളരെ മുമ്പേ തന്നെ നിരവധി സിനിമകൾ റിലീസായിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാള സിനിമയിൽ വളരെ വിരളമായിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു മുഖ്യധാര സിനിമ, വളരെയധികം കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സിനിമ, അതിൽ സൂപ്പർ താരം നായകനായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ ഇത്തരത്തിൽ നിർമ്മിക്കുക എന്നുള്ളത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചുവടുവെപ്പ് തന്നെയാണ്. മലയാള സിനിമയുടെ ഒരു പാത്ത് ബ്രേക്കിംഗ് മൂവിയായിട്ട് ഈ സിനിമ കാലം അടയാളപ്പെടുത്തി വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ആത്യന്തികമായിട്ട് ഒരു സംവിധായകൻ്റെ കല തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ജിയോ ബേബി തീർച്ചയായിട്ടും കയ്യടി അറിയിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കലാനൈപുണ്യവും അദ്ദേഹത്തിൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധവുമെല്ലാം വളരെ ക്രിയാത്മകമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഈ സിനിമയിലൂടെ സാധിച്ചു എന്ന് വേണം പറയാൻ. ഇത്തരത്തിലുള്ള പ്രമേയത്തെ ആസ്പദമാക്കി അന്യഭാഷകളിൽ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ പലപ്പോഴും പലതും വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. പലപ്പോഴും പല ബോൾഡായിട്ടുള്ള ഡയലോഗുകളും നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട്. എന്നാൽ ജിയോ ബേബി എന്ന സംവിധായകൻ മലയാളി സമൂഹത്തിന് മുന്നിൽ ഈ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അടക്കവും ഒതുക്കവും പാലിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അദ്ദേഹം ഈ സിനിമ ദൃശ്യാവിഷ്കരിക്കുന്നതിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. വളരെ ലളിതമാണ് ഈ സിനിമ, വളരെ സുന്ദരവുമാണ് ഈ സിനിമ. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്തുകൾ തന്നെയാണ്. ഈ തിരക്കഥാകൃത്തുകൾ ഓരോ സീനും ഓരോ ഡയലോഗും വളരെയധികം സൂക്ഷ്മതയോടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിലെ പല ഡയലോഗുകളും വളരെ അപ് ടു ദ പോയിന്റ് ആയിരുന്നു, വളരെ ക്രിസ്പ് ആൻഡ് ഷാർപ്പായിരുന്നു. അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ടും മീനിങ് ഫുള്ളായിട്ടും ഈ സിനിമ ദൃശ്യാവിഷ്കരിക്കാൻ ഈ സിനിമയുടെ ടീമിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഇതിനെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ഇതിലെ അഭിനേതാക്കളാണ്. അഭിനേതാക്കളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ അഭിനയത്തെപ്പറ്റി എത്ര പറഞ്ഞാലും വാക്കുകൾ മതിയാവില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അതിഗംഭീരം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഓരോ നോട്ടത്തിലും ഓരോ ഭാവത്തിലും ഓരോ മൂളലിലും എന്തിനധികം പറയുന്നു, അദ്ദേഹത്തിൻ്റെ മൗനത്തിനു പോലും ഒരുപാട് ഡയമെൻഷൻസാണ് ഉള്ളത്. ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ചില ജെസ്റ്ററുകൾ, ചില മൂമെൻറ്റുകൾ എന്തിനധികം പറയുന്നു, ക്ലൈമാക്സിലെ എൻ്റെ ദൈവമേ എന്ന ഒരു വിളി, അതിൽ പോലും എത്രമാത്രം സൂക്ഷ്മത അദ്ദേഹം പാലിച്ചിട്ടുണ്ട്, എത്രമാത്രം മീനിങ് ഫുള്ളും ഇഫക്റ്റീവുമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ മമ്മൂട്ടി എന്ന നടൻ്റെ വിസ്മയത്തെ എത്ര തന്നെ പ്രകീർത്തിച്ചാലും മതി വരില്ല എന്ന് തോന്നുന്നു. മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എങ്കിൽ കൂടിയും ചില കാസ്റ്റിംഗ് എനിക്ക് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത്, യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമയിൽ ഒരു തമിഴ് നടി നായികയായി വരുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് എനിക്ക് ചോദിക്കേണ്ടി വരുന്നത്. ജ്യോതിക എന്ന നടി വളരെ മനോഹരമായിട്ട് ഈ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജ്യോതികയെപ്പോലെ ഒരു തമിഴ് നടിയെ ഈ സിനിമക്ക് ആവശ്യമുണ്ടായിരുന്നോ? നല്ല മലയാളി തമ്മിലുള്ള മലയാളി നടി തന്നെയായിരുന്നു ഓമന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഈ സിനിമയുടെ മറ്റൊരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സംഗീതം തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന ഗാനം അതിമനോഹരമായിരുന്നു. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ സിനിമയുടെ തീം എന്താകുമെന്ന് അതിൻ്റെ ടൈറ്റിൽ ആനിമേഷനിലൂടെ തന്നെ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സുന്ദരവും വളരെ ലളിതവുമായിട്ടുള്ള ഒരു ടൈറ്റിൽ ആനിമേഷൻ തീർച്ചയായിട്ടും ഈ സിനിമയുടെ പേരിന് അല്ലെങ്കിൽ ഈ സിനിമയുടെ തീമിനോട് വളരെയധികം
പൊരുത്തപ്പെട്ടു നിൽക്കുന്നുണ്ട് ആ ടൈറ്റിൽ ആനിമേഷൻ. അതുപോലെ തന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് തന്നെയാണ് ഇതിൽ ഓരോ ഫ്രെയിമും ഒപ്പിയെടുത്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയുടെ ഓരോ ഫ്രെയിമും തോന്നിയിട്ടുള്ളത്. ഓരോ ഫ്രെയിമും ലളിതവും സുന്ദരവും തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ എഡിറ്റർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ സിനിമയുടെ ലാഗ് ഒന്ന് കുറക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഒരുപക്ഷെ ഈ സിനിമയുടെ തീം ഇങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പേസ് ഇങ്ങനെ തന്നെ ആവണമെന്ന് സംവിധായകൻ്റെ നിർദ്ദേശം ഉണ്ടായി കാണും. എങ്കിൽ കൂടിയും എഡിറ്റർ വിചാരിച്ചിരുന്ന കുറച്ചെങ്കിലും ലാഗ് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഈ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ ചെറിയ ചില അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ സിനിമയുടെ പ്രമേയത്തിൻ്റെ കരുത്തിന് മുന്നിൽ അതെല്ലാം നിഷ്പ്രഭമായി പോവുകയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ജിയോ ബേബി സംവിധാനം ചെയ്തിട്ടുള്ള കാതൽ ദി കോർ എന്ന റൊമാൻറ്റിക് ഡ്രാമ എന്ന ലാബിൽ വന്ന ഈ ഒരു സിനിമ അടയാളപ്പെടുത്തുന്ന നിരവധി വസ്തുതകളുണ്ട്. ഈ സിനിമ വിരൽ ചൂണ്ടുന്ന നിരവധി സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഈ സിനിമ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. ഒടുവിൽ ഈ സിനിമ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമയിലെ വില്ലൻ ഹോമോഫോബിയ ആണോ എന്ന് തന്നെയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു പ്രേക്ഷകൻ്റെ വീക്ഷണകോണിലുള്ള സ്വതസിദ്ധമായുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് എൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.